നല്ല ബിജിഎം നല്ല സ്കോറും എല്ലാം ഉണ്ടായിരുന്നു. ഫാമിലി ഓഡിയൻസ് അല്ല, കുറച്ചുകൂടെ അല്ലാത്ത ഹോളിവുഡിലെ ഒരു ഡാർക്ക് പടം കുറച്ചൊക്കെ തലയുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. മമ്മൂട്ടി ആക്ടിങ് ആണ്. മമ്മൂട്ടി ഇത്രയും എന്താ പറഞ്ഞ സൂപ്പർ ആയിട്ട് നമ്മള് എന്താ പറയാ എക്സ്പെക്ട് ചെയ്തതിന് അപ്പുറം. കാരണം പടം പോസ്റ്റ് രണ്ട് ടൈപ്പ് ഓഫ് റിവ്യൂ ആയി പറഞ്ഞു, ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറഞ്ഞത്. പടം കണ്ടിട്ട് പടം കണ്ട് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. ചിലവര് കുറ്റം പറയുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റണമെന്നില്ല അല്ലെ. കാരണം ഇതൊരു പുതിയ കൈൻഡ് ഓഫ് ഒരു പുതിയ അറ്റംപ്റ്റ് ആണ്, നോർമൽ ടൈപ്പ് മൂവി അല്ല. അപ്പൊ ചിലർക്ക് ഇഷ്ടപ്പെടും, ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല. കുറച്ചൊക്കെ തലയുള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. ആക്ച്വലി ഇതൊരു ഇംഗ്ലീഷ് ടൈപ്പ് മൂവി ജോണർ പോലെയാണ്. ആക്ച്വലി ഭയങ്കര കോൺട്രാസ്റ്റിക് ആണ്. നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള ആൾക്കാര് എല്ലാം ഗ്രാമത്തിലുള്ള ആൾക്കാരും പുള്ളി പുറത്തു വന്ന ആളാണ്. പുള്ളിയുടെ ഡ്രസ്സിങ് സ്റ്റൈലാണെങ്കിലും പുള്ളിയുടെ വണ്ടിയാണെങ്കിലും എല്ലാം ഒരു എന്താ പറയാ, അപ്പം മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോ ആ ആ സ്ഥലമായിട്ട് ചേരാത്ത ഒരാളാണ് ആരാണ് പുള്ളി. അപ്പൊ പുള്ളി അവിടെ വരുന്ന തന്നെ ഒരു ദുരൂഹതയാണ്. അപ്പം ശരിക്കും ഈ പടം കഴിഞ്ഞാൽ പോലും പുള്ളി ശരിക്കും വന്നത് അതിന് തന്നെ ആണോ പുള്ളി, എന്ന് വെച്ചാൽ എന്താണ് ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത് നമുക്ക് മനസ്സിലാവുന്ന അത് തന്നെ ആണോ നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. വേറെ എന്തെങ്കിലും പുള്ളിക്ക് എന്തെങ്കിലും ഹിഡൻ ആയിട്ടുള്ള എന്തെങ്കിലും അജണ്ടകൾ ഉണ്ടായിരുന്നോ അല്ല വേറെ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം പടം കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ ഇരുന്ന് ചിന്തിക്കുമ്പോൾ പുള്ളിയുടെ വേറെ കുറെ കാര്യങ്ങൾ പോയിട്ട് പറയുന്നുണ്ട്. അപ്പം അതിനു വേണ്ടിയാണോ വന്നത്, ഇതിനു വേണ്ടിയാണോ വന്നത്, ശരിക്കും നമ്മൾ കൺഫ്യൂസ് ആവും. നമ്മൾ ഇറങ്ങുമ്പോൾ നമ്മൾ ആക്ച്വലി ഒരു സൈക്കോ ആവും. ശരിക്കും നമുക്ക് തന്നെ കാണും ഇത് പുള്ളി ശരിക്കും വന്ന് അതിനു വേണ്ടിയായിരിക്കും, അല്ലെ പ്രതികാരത്തിന് വേണ്ടിയായിരിക്കും, ഇല്ല റിവഞ്ചിന് വേണ്ടിയോ, ഇല്ലെങ്കിൽ പുള്ളിക്ക് എന്താ നഷ്ടപ്പെട്ടോ അത് തിരിച്ചെടുക്കാൻ വേണ്ടിയാണോ. അപ്പൊ നമുക്ക് ആക്ച്വലി മനസ്സിലാവത്തില്ല പുള്ളി എന്താ വേണ്ടോ എന്നുള്ളത്. അതാണ് ഈ പറയുന്നത്. ഓരോരുത്തർക്കും ഇപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. ഇപ്പം ഞാൻ കണ്ട എനിക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ എനിക്ക് എടുക്കാം, വേറൊരു വ്യക്തി കാണുമ്പോൾ ആ വ്യക്തിക്ക് എന്താണ് ഇഷ്ടം ആ രീതിയിൽ എടുക്കാം. അപ്പൊ ഇത് ഓരോരുത്തർക്കും അവരുടെ കൈൻഡ് ഓഫ്. അപ്പൊ അത് പറഞ്ഞു വന്നപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മുടെ ഇഷ്ടത്തിൽ എടുക്കാന്ന് പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെടുത്തില്ലല്ലോ, മനസ്സിലായില്ലേ. കാരണം സിനിമ കാണുമ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു അവസാനം ഒരു ക്ലാരിഫിക്കേഷൻ വരണമല്ലോ, ഇത് ക്ലാരിഫിക്കേഷൻ ഇല്ല. അപ്പൊ ക്ലാരിഫിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ അത് ഡിസപ്പോയിന്റ്മെന്റ് വരും. അപ്പൊ പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. അതാ ഞാൻ പറഞ്ഞത്. കൊള്ളാം, നല്ല കൊള്ളാം. എന്താണ് ഇതിൽ പോസിറ്റീവ് ആയിട്ട് തോന്നിയത്? മേക്കിങ്ങും ക്യാമറയും ഒക്കെ സെറ്റ് ആയിരുന്നു, കൊള്ളായിരുന്നു. കൂടുതലായിട്ട് പറയാനൊന്നും ഇല്ല, നല്ല ബിജിഎം നല്ല സ്കോറും എല്ലാം ഉണ്ടായിരുന്നു, നല്ല സൂപ്പർ പടം. ഇംഗ്ലീഷ് ടച്ച് ഒക്കെ ഉണ്ട്, നല്ല രസമുണ്ട് കേട. സ്ക്രീൻ പ്ലേ ഒക്കെ നല്ലതാണ്, നല്ലോണം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ വെച്ച് നോക്കുമ്പോ നല്ലൊരു നല്ലൊരു എന്താ പറയാ നല്ലോണം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. സൈക്കോ പടമാണ് കാണുന്നത്, നമുക്ക് അതാ എക്സിക്യൂഷൻ നല്ലോണം ചെയ്തിട്ടുണ്ടായിരുന്നു. ഫാമിലി അല്ല, അല്ലാതെ ഒരു ഇംഗ്ലീഷ് ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ച് നല്ല അടിപൊളി പടം. എന്താ ഇതുവരെ ബോളിവുഡിലെ ഒരു ഡാർക്ക് പടം എന്ന് ഉദ്ദേശിച്ച ഇത് തന്നെയാണ്. മമ്മൂട്ടിയുടെ പെർഫോമൻസ്, സ്ക്രിപ്റ്റ് വൈസ് എല്ലാം ലൈക് മൊത്തത്തിൽ തന്നെ ഒരു അടിപൊളി പടമായിട്ട് തന്നെ എടുത്ത് ചെയ്യണം. പിന്നെ ഡയറക്ഷൻ വേറെ ലെവല്. പടം ഒന്നും പറയാനില്ല, മലയാള സിനിമയില് ഇത് അടിപൊളിയാണ്. ഇങ്ങനെ ഒരു മൂവി ഇല്ല, വന്നിട്ടില്ല, ഇങ്ങനെ ഒരു മൂവി വന്നിട്ടില്ല. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്, ഇഷ്ടപ്പെട്ടു. ഓരോ സീക്വൻസും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ലാഗ് ഒന്നും തോന്നിക്കില്ല. കുറെ പേര് പറയുന്നുണ്ടായിരുന്നു ലാഗ് ലാഗ് എന്ന് പറയുന്നത്, ലാഗ് ഒന്നും അല്ല, അടിപൊളിയാണ്. ഇനി സെക്കൻഡ് പാർട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. വെയിറ്റിംഗ് ആണ്, സ്പോയിലർ അല്ല, വെയിറ്റിംഗ് ആണ്. പ്രതീക്ഷിക്കാത്ത ഭയങ്കര ഡാർക്ക് ആയിരുന്നു. നെഗറ്റീവ് എലമെന്റ് നല്ലപോലെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഹൊറർ എലമെന്റും നല്ലപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ യൂഷ്വലി മലയാളം സിനിമയത്ത് കാണാത്തൊരു എലമെന്റ് ആണ് ഈ ഡാർക്ക് എലമെന്റ്. അവർ നല്ലപോലെ കൊണ്ടുവന്നിട്ടുണ്ട്, ഒരു ഓഡിയൻസിന് ഒരു ത്രില് ഉണ്ട്. ഡ്രാഗ് എന്ന് പറഞ്ഞ സംഭവം സിനിമയിൽ ഇല്ലേ ഇല്ല. ഓവറോൾ ഒരു 10/10 പടം തന്നെ മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് തന്നെയാണ്. മമ്മൂട്ടി ആൻഡ് ബിന്ദു പണിക്കരാണ് ഈ ഷോ മൊത്തം കൊണ്ടുനടന്നത്. അവരുടെ ആക്ടിങ് 11/10 തന്നെ പറയാൻ പറ്റും, ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. മലയാളം സിനിമയ്ക്ക് ഇതൊരു ഫസ്റ്റ് തന്നെയാണ്, കണ്ടുവച്ചോ എല്ലാ എലമെന്റും അതിൽ പെർഫെക്റ്റ് ആണ്. പിന്നെ ഹൊറർ എലമെന്റ്, ആ വണ്ടിക്ക് തന്നെ ഒരു പേടിപ്പിക്കുന്ന ഒരു സ്പൂക്ക് എലമെന്റ് കൊടുക്കും. ഓവറോൾ അടിപൊളിയാണ്, 11/10 തന്നെ പറയാൻ പറ്റും ഈ പടം.